ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അ ചാനൽ. ഇന്ന് വളരെ സങ്കടം വരുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരാറാണിത്. നല്ല ശക്തമായ ഒഴുക്കാണിന്ന്. വെള്ളം കണ്ടില്ലേ, കലങ്ങി മറിഞ്ഞു വരുന്നത്. അതിനൊപ്പം വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ടില്ലേ, ഇത് അടിഞ്ഞു കൂടി വെള്ളത്തിൻ്റെ ഒഴുക്ക് തന്നെ തടസ്സപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരുപാടിടത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരിടത്തെ മാത്രമാണ് എടുത്ത് പോയിട്ടേക്കുന്നത്. ഇതുപോലത്തെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരമാവധി നമ്മൾ വലിച്ചെറിയാതിരിക്കുക. നമ്മൾ ഓരോരുത്തരും ഒന്ന് വിചാരിച്ചാൽ മതി, ഇതുപോലത്തെ പ്രകൃതിയെ നശിപ്പിക്കുന്ന വസ്തുക്കൾ നമ്മൾ ആറ്റിലും പുഴയിലും എറിയാതിരിക്കുക. കാരണം അത് നമുക്കും നാശമായിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ആൾക്കാരും പരമാവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വെള്ളത്തിൽ വലിച്ചെറിയാതിരിക്കുക. കാരണം എറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ, നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും ഈ പ്ലാസ്റ്റിക്കിൻ്റെ വരവ് എന്തുമാത്രം ഉണ്ടെന്ന്. കാരണം അങ്ങ് ദൂരേന്ന് വരെ ആ ആറിൻ്റെ അങ്ങേ അറ്റം മുതലേ ഈ പ്ലാസ്റ്റിക് തന്നെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് നമ്മൾ നോക്കുമ്പോൾ. കാരണം എല്ലായിടത്തും ഇങ്ങനെ വെള്ളമായിക്കൊണ്ടിരിക്കുക. കാരണം വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. എനിക്ക് തോന്നുന്നു എവിടെയോ ഉരുള് പൊട്ടിയിട്ടുണ്ടായിരിക്കാം, അതായിരിക്കും ഇത്രയും വെള്ളം ഇവിടെ വരാൻ കാരണം. അതുപോലെ പ്ലാസ്റ്റിക്കും വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അത് കണ്ടാൽ മനസ്സിലാവും, അത് നിറച്ചും പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഈ ഹെൽമെറ്റ്, പിന്നെ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ, ഈ ഷാംപൂവിൻ്റെ കുപ്പികൾ, ഈ കംഫർട്ടിൻ്റെ കുപ്പികൾ, ഫോണിൻ്റെ കവറുകൾ, ഇതൊക്കെയാണ് ഫുള്ള് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ സാനിറ്ററി പാഡ്സ്, അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഫുള്ള് ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തടി കഷ്ണം വരുന്നുണ്ട്. അങ്ങനെ പല സാധനങ്ങളും വരുന്നുണ്ട്. കൂടുതലും പ്ലാസ്റ്റിക്കാണ് വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്തുമാത്രവും പ്ലാസ്റ്റിക്കും. പിന്നെ തെർമോക്കോള്, ഇപ്പോൾ ഈ വരുന്നതിനകത്തൊക്കെ തെർമോക്കോളൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ തെർമോക്കോളൊക്കെയാണ്. ഈ തെർമോക്കോൾ ഇതെല്ലാം ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതുപോലെ ഒഴുക്കുമുണ്ട്. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് ഭയങ്കര സങ്കടം തോന്നും. കാരണം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്കിതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.